Hello friends, welcome to PSC&Co-operative in October 31st, 2020. CSEB conduct the junior clerk exam ezhuthi palarum valare depressed aayittu irikkana. Appo angane depressed aayittu irunna namukku job labhikkyo? Kaaran exam tough aanengil adu oru 90% aalkarkkum exam tough aanayirikkum. അതുകൊണ്ട് അതിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് അടിച്ചിരിക്കാണ്ട് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയാനും അതുപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം എക്സാമിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അതായത് ഒരു ലോ ഒരു സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്നാണ് പല ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കിനി കോഓപ്പറേറ്റീവിലെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം അല്ലേ. നമ്മുടെ സെക്ഷൻസും അതുപോലെ തന്നെ റൂൾസൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഇന്ന റൂൾ എന്ന് പറയുന്നത് എന്താന്ന് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയല്ല, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ പഠിച്ചു പോകണം. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ HTC അല്ലെങ്കിൽ JDCൻ്റെ കോഴ്സ് പഠിക്കുമ്പോഴുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ BCOM കോപ്പറേഷൻ എടുത്തവർ പഠിക്കുന്ന ബുക്കുകൾ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആ ലെവലിലേക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആ ലെവലിലേക്ക് നിങ്ങൾ പഠിക്കുക വേണം. ഓക്കെ, അപ്പം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അല്ല, നമ്മളെ തോൽപ്പിക്കാൻ CSEBക്ക് പറ്റില്ല എന്ന് തെളിയിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മളൊരിക്കലും ഡിപ്രസ്ഡ് അടിച്ചിട്ട് ഇരിക്കരുത്. അപ്പം നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടതെന്നുള്ളത് താഴെന്ന് കമൻറ്റ് ചെയ്യണം. ബാങ്കിങ് അതുപോലെ തന്നെ കോഓപ്പറേഷൻ ഏരിയ എന്നൊക്കെ ഒരുപാട് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോഓപ്പറേറ്റീവ് ലോൺസ് കിട്ടുന്ന വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ക്ലാസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ജൂനിയർ ക്ലർക്ക് എക്സാമിന് അത് വരില്ല എന്നും പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി സ്മാർട്ട് വർക്ക് നമുക്ക് എല്ലാവർക്കും പഠിച്ചു തുടങ്ങാം അല്ലേ. നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടില്ല ഇനി എന്തൊക്കെ ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്, ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ഈ ഇതിനെ കുറിച്ചിട്ടൊക്കെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഏതൊക്കെ ടോപ്പിക്കിലാണ് ക്ലാസ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് കോഓപ്പറേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ജനുവരിയിലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം നമ്മുടെ ലോക്ക്ഡൗൺ കാരണം ഒരുപാട് എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും എക്സാംസൊക്കെ ഉടനെ വേഗം തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ജനുവരിയിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആയിട്ട് നമ്മുടെ CSEBൻ്റെ എക്സാം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ CSEBൻ്റെ എക്സാമിന് മാത്സും ഇംഗ്ലീഷും ജയിക്കൊക്കെ വളരെ ഈസി ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ ആ ഭാഗത്തുനിന്നും ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എത്ര പേര് ഇപ്പോഴും പഠനം കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്? ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആരെങ്കിലും പഠനം കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് നടത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആരും തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കേണ്ട. നമുക്കെല്ലാവർക്കും ജോലി വേണമല്ലേ. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് എന്തായാലും ലഭിക്കുന്നതാണ്. CSEB എങ്ങനെയും സിലബസ് മാറ്റിക്കോട്ടെ, അതിൻ്റെ രീതികൾ മാറ്റിക്കോട്ടെ, പക്ഷെ നമ്മളതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ആ ജോബ് നേടുക തന്നെ വേണം. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കമൻസ് താഴെ അറിയിക്കണം, ലൈക്സ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടി. ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയറായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇൻകം കിട്ടുന്നത്. വളരെ ചെറിയൊരു എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്, എങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇനിയും എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ന്യൂ സിലബസ് വന്നപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഒരു ടോപ്പിനെ ക്ലാസ് തരാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ ദിവസം വരെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ കമൻസും, നിങ്ങൾ കമൻ്റ് ചെയ്തിരുന്നു നല്ല ക്ലാസ്സുകളാണ് എടുത്തത് എന്നുള്ള കമൻ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പലരും പറഞ്ഞിരുന്നു, ക്ലാസ്സിനെ പറ്റി പറഞ്ഞിരുന്നു, അതൊക്കെ വളരെ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മോണിറ്റൈസ്ഡ് ആയി, അതുപോലെ തന്നെ ക്യാഷ് കിട്ടിയോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഈ ചാനലിൽ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സിൻസിയർ ആയിട്ടുള്ള താങ്ക്സ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്ന, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ PSC&Co-operative ഒന്ന് രണ്ട് പോസ്റ്റുകളിലേക്ക് അപേക്ഷ എണിച്ചിട്ടുള്ള നമ്മുടെ BCOM കോർപ്പറേഷൻ അല്ലെങ്കിൽ JDC HDC കോഴ്സ് വെച്ച് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ അതിനും എല്ലാവരും അപ്ലൈ ചെയ്യുക. നമ്മുടെ CSEB അല്ല, കേരള PSC നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാനെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ. ഓക്കെ, അപ്പം ഇനി നമ്മുടെ GK അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കോഓപ്പറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കേരള PSC ബേസ്ഡ് ഉള്ള ക്ലാസ്സുകളും കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ കോഓപ്പറേറ്റീവ് ബേസ്ഡ് എക്സാംസ് മാത്രമല്ല, നമ്മൾ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന അതർ എക്സാംസും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം നമുക്ക് എവിടെ ജോലി ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാ കോഓപ്പറേറ്റീവ് ഓർ കേരള PSC അതും നമുക്ക് ട്രൈ ആവുന്നതാണ്. പലരും കൺഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്, എല്ലാവരും കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. കേരള PSCയിലും കോഓപ്പറേറ്റീവ് ബേസ്ഡ് എക്സാം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ കോഓപ്പറേഷൻ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം കോഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ വേണമെങ്കിൽ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ടൈം ടേബിൾ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെന്ത് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.